ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ വാഗണറിന്റെ ZXI വേരിയന്റ് ആണ്, സ്പെഷ്യൽ എഡിഷൻ ബ്ലാക്ക് കളർ. ഈ വാഹനത്തിന് ഓൺറോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ശരിക്കും വാഗണാറ്. ടോപ്പ് സെല്ലിംഗിൽ ടോപ്പ് 2-3 എപ്പോഴും വാഗണാറ് കാണാറുണ്ട്. പിന്നെ നമ്മൾ റീസെന്റ്ലി ഇഗ്നിസ് വാസ സ്വിഫ്റ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് അവർ ഇഗ്നിസിന്റെ കൂടെ ഇതിന്റെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പല റിക്വസ്റ്റുകളും വന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രൈസ് കമ്പാരിസനും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തായാലും ഇഗ്നിസ് വാസ സ്വിഫ്റ്റിന്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാഗണാർ ZXI വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് VXI ആൻഡ് ZXI ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ZXI പ്ലസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ZXI പ്ലസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്, റൂഫ് റെയിൽസ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് മിററേഴ്സിലേക്ക് പോകും, അങ്ങനെ കുറച്ചധികം ചേഞ്ചസ് വരുന്നുണ്ട്. ശരിക്കും VXI വേരിയന്റിൽ നമുക്ക് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കിട്ടുമ്പോൾ ZXI വരുമ്പോൾ VXI ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സും എഞ്ചിൻ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വാഹനത്തിന്റെ ഈ ഒരു കളർ ZXI പ്ലസിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. ഹൈബീമും ലോബിയും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ പാർക്ക് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. താഴെയായിട്ട് ഹാലജൻ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഫോഗ് ലൈറ്റ് വരുന്നില്ല, ഫോഗ് ലൈറ്റ് നമ്മൾ വേണമെങ്കിൽ ആക്സസറൈസ് ചെയ്യണം. വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ആ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനം ശരിക്കും വാഗണാർ. ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കളർ വാഹനം ആയതുകൊണ്ട് സ്കിപ്പ് ലൈറ്റ് പോലെ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് താഴെ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത് എടുത്ത് കാണിക്കാത്തത്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഫുൾ ബ്ലാക്ക് കളറിൽ ശരിക്കും ഈ ഒരു സെൻട്രൽ ഗ്രില്ല് എടുത്ത് കാണിക്കുന്നുണ്ട്, അതൊരു ക്രോം ഫിനിഷിൽ വരുന്നത് കൊണ്ട്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 14-inch വീൽസ് ആണ് വരുന്നത്. 155/70 R14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും. ZXI വേരിയന്റിൽ നമ്മുടെ നോർമൽ വീൽസ് ആണ്, സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ഒരു വീൽ ക്യാപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ZXI പ്ലസിലേക്ക് വരുമ്പോൾ 14-inch തന്നെയാണ് വീൽസ് വരുന്നത്, പക്ഷേ അത് ബ്ലാക്ക് കളർ അലോയ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടേഴ്സിലാണ് വരുന്നത്. മിററേഴ്സ് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിന് സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല, വേറെ കളറ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു നോർമൽ ആ പഴയ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത്. വശങ്ങളിൽ വേറെ സ്കിപ്പ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആൻറ്റിന കാണാനായിട്ട് പറ്റും. റൂഫ് റെയിൽസ് വരുന്നില്ല, അത് ZXI പ്ലസിലാണ് റൂഫ് റെയിൽസ് വരുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വശം, പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും എടുത്തു പറയത്തക്കതില്ല. ഇപ്പോൾ ടോപ്പിൽ നമുക്ക് സ്പോയിലറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ശരിക്കും വാഗണാറിന് ഒരു സ്പോയിലർ വരുമ്പോഴാണ് ഒരു പ്രീമിയം ഫീൽ തരുള്ളൂ. അത് നമ്മൾ ആക്സസറായിട്ട് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കും. ബാക്കിലെ ഗ്ലാസ്സിൽ വാഷറോ വൈപ്പറോ ഡിഫോഗോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്കിവിടെ ആ വലിയൊരു വാഗണാറെന്ന് പറഞ്ഞ ബാഡ്ജിങ്, ആ ഒരു ബാക്ക് വശം ഫുള്ളി ബ്ലാക്ക് കളറിൽ വരുമ്പോൾ ആ ബാഡ്ജിങ്ങോടെ ക്രോം ആ ഒരു ബാറ് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലായിട്ട് താഴെ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വലിയ മാസീവ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലൈറ്റ്. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു, റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ എടുത്തു പറയത്തക്കത്തില്ല. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാഗണാറിൻ്റെ ബൂട്ട് സ്പേസ് ശരിക്കും എടുത്തു പറയത്തേണ്ടത് തന്നെയാണ്. 312 ലിറ്ററിൻ്റെ ഒരു കറക്റ്റ് സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത്. ZXI വേരിയന്റിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാറാണ് ശരിക്കും വാഗണാർ. നമുക്ക് സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാം. ഹെഡ് റെസ്റ്റാണ് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്പെയർ വീലിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് 14-inch വീൽസ് തന്നെയാണ് വരുന്നത്. സ്പെയർ വീലായിട്ട് 165/70 R14 ആ ഒരു സെയിം സൈസ് വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ടും വരുന്നത്. ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ പഴയ ടൈപ്പ് ഫ്ലിപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ആ വൈറ്റ് കളറ് ശരിക്കും ഒരു പ്യുവർ വൈറ്റ് എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ട, ഒരു ഓഫ് വൈറ്റ് ഒന്നുമല്ല. എന്തായാലും നല്ലൊരു പ്ലസൻറ്റ് ഇൻറ്റീരിയർ തരുന്നുണ്ട്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് വരുന്നത്. വേറെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടില്ല. ഫോട്ടോ പവർ വിൻഡോയുടെ കൺട്രോള്, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നു, സ്പീക്കർ ഗ്രില്ല് കാണാം. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം അലോയ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമ്മുടെ ഫ്യൂൽ ലിറ്റ് ഓപ്പൺ ചെയ്യാൻ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇത് 1.2 വേരിയൻ്റ് ആയതുകൊണ്ട് ട്രാക്ഷൻ കൺട്രോൾ കാണാം. പിന്നെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്ത മറ്റ് ഫീച്ചേഴ്സ് നോക്കാം. മറ്റ് സീറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ്. ശരിക്കും ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ഫീൽ ചെയ്തേനെ. പക്ഷേ ഇതൊരു ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്.
വാഗണാറിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഈ ഇന്റീരിയർ സ്പേസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ബോണറ്റ് എല്ലാം കണ്ട് സുഖമായിട്ട് ഓടിക്കാവുന്ന ഒരു വാഹനമാണ് വാഗണാർ. ഇപ്പൊ സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഉയർന്ന സീറ്റിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇന്റീരിയറിൽ. ഇപ്പൊ ഇന്ത്യയിൽ ഈ വാഹനം ഇത്രയും പോപ്പുലർ ആവാനുള്ള റീസണും ഈ ഒരു ഇന്റീരിയർ സ്പേസും പ്രാക്ടിക്കാലിറ്റിയും തന്നെയാണ്. ഇനി നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരിക്കുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല. നമുക്ക് സ്റ്റിയറിംഗ് വീലിന്റെ താഴെയായിട്ട് ഒരു സിൽവർ ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു. ത്രീ സ്പോക്ക് ആയിട്ടാണ് വരുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് സ്പീഡോമീറ്റർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആർ പി എം മീറ്റർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് നടുക്കായിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഡിസ്റ്റൻസ് ടു എം ടി, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ആ നോബ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്തുള്ള ഫീച്ചേഴ്സ് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു പഴയ മ്യൂസിക് സിസ്റ്റം എന്ന് പറയേണ്ടി വരും. യു എസ് ബി ഓക്സിലറിയും യു എസ് ബിയും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ ഒരു ടൂഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലോ ഫ്യൂവൽ അങ്ങനത്തെ ചെറിയ വാണിങ്ങൾ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കിട്ടും. യു എസ് ബി ഓക്സിലറി നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. അത്യാവശ്യം സൗണ്ട് ക്ലാരിറ്റിയൊക്കെയുള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ വാഹനത്തിന് റിവേഴ്സ് ഇടുന്ന സമയത്ത് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ബീപ്പ് സൗണ്ട് മാത്രമാണ്. അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ എ സി കൺട്രോൾസ് കാണാം. അത് താഴെയായിട്ട് ഇവിടെ എല്ലാം ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ, 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് വരുന്നത്. ഇവിടെ എല്ലാം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആം റെസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സീറ്റും ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടി സീറ്റുകളാണ് വരുന്നത്. നല്ല കംഫോർട്ട് ആയിട്ടുള്ള വലിയ സീറ്റുകളാണ്. പക്ഷേ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. അതൊരു ഡ്യുവൽ ടോൺ കളറിലാണ്. നടുത്തൊരു വൈറ്റിഷ് കളറിലും വശങ്ങളിൽ ഒരു ബ്ലാക്ക് കളറിനുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡ്യുവൽ ടോൺ കളറാണ്. മുകളിൽ ബ്ലാക്കും താഴെ വൈറ്റും. ഇവിടെ എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. താഴെയായിട്ട് വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. ഈ ജനറേഷന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ വാഗണാറിൽ ഡ്യുവൽ ഗ്ലോ ബോക്സ് ആണ് വരുന്നത് മുകളിൽ. ഇപ്പോൾ മുകളിൽ എയർ ബാഗ് വന്നതുകൊണ്ട് അവിടുത്തെ ഗ്ലോ ബോക്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ഇനി കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. സെൻട്രലിൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതൊരു യെല്ലോയിഷ് കളറിലാണ് വരുന്നത്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള ഐ ആർ ബി എംസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നുണ്ട്. മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വാഗണാറിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ഫീച്ചേഴ്സ്. ഇതിപ്പോൾ ശരിക്കും ബി എക്സ് ഐ ആൻഡ് ഇസഡ് എക്സ് ഐ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് വന്നു, നമുക്ക് ട്രാക്ഷൻ കൺട്രോളും ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടും വന്നു എന്നുള്ളത് മാത്രമാണ് ഇന്റീരിയറിൽ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ആകെയുള്ള ഡിഫറൻസ് വി എക്സ് ആൻഡ് ഇസഡ് എക്സ് ഐ വരുന്നത് എൻ്റെ എഞ്ചിനിൽ മാത്രമാണ്. വി എക്സ് ഐയിൽ നമുക്ക് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കിട്ടുമ്പോൾ ഇസഡ് എക്സ് ഐയിലേക്ക് വരുമ്പോൾ 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി പെട്രോൾ എഞ്ചിനാണ് മാരുതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വാഗണാറിന് ഹൈലൈറ്റാക്കിയ സംഭവമാണ് ഈ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകൾ. അതുകൊണ്ട് കയറി ഇറങ്ങാനും സാധനങ്ങൾ കയറ്റി ഇറക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മളുടെ ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ കളറിലാണ് വരുന്നത്. ബോട്ടിൽ ഹോൾഡർ കാണാം. സ്പീക്കർ ഗ്രില്ല് ബാക്കിൽ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ്. രണ്ടു പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെൻട്രലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വട്ടം വരുന്ന രീതിയിലുള്ള സീറ്റ് ബെൽറ്റുകളാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. കാലൊക്കെ കയറ്റി വെച്ച് വിശാലമായിട്ടിരിക്കാം. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് റെസീവൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതൊരു ഹൈലൈറ്റാണ് ഈ കാണുന്ന ഹെഡ് റൂം. എനിക്ക് തോന്നുന്നു ഒരു 15 അല്ലെങ്കിൽ 18 സെന്റിമീറ്ററോളം ഹെഡ് റൂം ഇനിയും ബാലൻസ് ഉണ്ട് നേരെ വന്നു കഴിഞ്ഞാലും. നല്ല വലിയ ഹെഡ് റൂം ഉള്ള വാഹനമാണ്. സ്പേസ് ആണെങ്കിലും ഈ ഹെഡ് റൂമും ലെഗ് സ്പേസ് കാര്യങ്ങളും കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അകത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് വാഗണാറിൻ്റെ ബാക്ക് സീറ്റിലെ ഒരു കംഫർട്ട് പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് റൂഫ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ റീഡിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. വാഗണാറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് കാറിന് വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും മാരുതി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ്, എ ബി എസ്, ഇ ബി ഡി, 1.2 ലേക്ക് വന്നപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോമാറ്റിക് ഹിൽ ഹോൾഡ്, അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസഡ് എക്സ് ഐ വേരിയന്റിൽ 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി പെട്രോൾ എഞ്ചിനാണ്. 24 കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 18-20 ഇടയ്ക്ക് ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുണ്ട്.
ഓട്ടോമാറ്റിക്കിനും ഏകദേശം അത്രയും തന്നെ മൈലേജ് ലഭിക്കുന്നുണ്ട്. വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ZXi മാനുവൽ വേരിയന്റിന് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 700,000 രൂപയാണ്. ഈ മാസത്തെ ഓൺ റോഡ് പ്രൈസാണ് 706,216. ശരിക്കും പ്രൈസ് വരുന്നത് 736,000 രൂപയാണ്. നമുക്കിപ്പോൾ കൺസ്യൂമർ ഓഫർ 25,000 രൂപയും കോർപ്പറേറ്റ് ഓഫർ 5,000 രൂപ, മൊത്തം 30,000 രൂപയുടെ ഓഫർ ഉണ്ട്. ആ ഓഫർ കഴിഞ്ഞിട്ട് 700,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതിന്റെ AMT വേരിയന്റ്, AMT ഓട്ടോമാറ്റിക്കിന് മാരുതിയുടെ AGS, അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ZXi AGSന് ഓൺ റോഡ് പ്രൈസ് 758,000 രൂപയാണ്. അതായത് ഏകദേശം 60,000 രൂപ കൂടുതൽ, മാനുവലും പെട്രോളും തമ്മിൽ 50-60,000 രൂപ കൂടുതലാണ് വരുന്നത്. അപ്പൊ 758,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ശരിക്കുള്ള പ്രൈസ് 793,000 ആണ്. ഇതിനും 35,000 രൂപയുടെ ഓഫർ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് 758,000 രൂപയ്ക്ക് വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുക. എന്റെ ഒരു അഭിപ്രായത്തില് വാഗണാർ ZXi എടുക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ ഇഗ്നിസിന്റെ ഡെൽറ്റ വേരിയന്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു നോക്കുക. ആ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ വാഹനത്തെക്കാളും ZXi വാഗണാറിനേക്കാളും 110% വാല്യൂ ഫോർ മണി കാറാണ് ശരിക്കും ഇഗ്നിസിന്റെ ഡെൽറ്റ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഡെൽറ്റ മാനുവൽ. നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ZTE എടുക്കാം. ശരിക്കും വാല്യൂ ഫോർ മണി കാറാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും എല്ലാം നമ്മൾക്കൊരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ തന്നെ കിട്ടും. ഈവൻ ആ വാഹനത്തിന്റെ ഒരു ബോഡി വെയിറ്റ് വരെ നമ്മൾക്ക് ഈ വാഹനത്തെക്കാൾ ഒരു ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബാക്ക് സൈഡിലെ സ്പേസ്. വാഗണാറിന് സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇഗ്നിസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്ര സ്പേസ് ഇല്ല. പക്ഷേ ശരിക്കും ഒരു ടോൾ ബോയ് ഡിസൈൻ തന്നെയാണ്. നിങ്ങൾ എന്താണെങ്കിലും എടുക്കാൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇഗ്നിസും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇഗ്നിസ് വേഴ്സസ് വാഗണാർ ഒരു കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഞാൻ അത് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. മാരുതിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. വാഗണാർ നിങ്ങൾക്ക് ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വാഗണാർ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപ വെച്ചാണ് അടവ് വരിക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.